ടു ബി സോൾഡ് എന്ന ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ സെല്ലോ ടു ബി സോൾഡ് എന്നുള്ള ബുക്ക് എഴുതിയേക്കുന്നത് ഗ്രാൻഡ് കാർഡോൺ ആണ്. ഗ്രാൻഡ് കാർഡോൺ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഈ സെല്ലോ ടു ബി സോൾഡ് എന്നുള്ള ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് കാർഡോൺ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഗ്രാൻഡ് കാർഡോൺ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് തരാം. ഗ്രാൻഡ് കാർഡോൺ എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ നമ്പർ വൺ അല്ലെങ്കിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന സെയിൽസ് ട്രെയിനറുകളിൽ ഒരാളാണ് ഗ്രാൻഡ് കാർഡോൺ എന്ന് പറയുന്നത്. ഗ്രാൻഡ് കാർഡോണിന് ഒരു $1.3 billion റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അത്ര ഉണ്ട്, 8,000 units ഓഫ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതല്ലാതെ തന്നെ ഗ്രാൻഡ് കാർഡോൺ ഓതറാണ്, കുറേ ബുക്സ് എഴുതിയിട്ടുണ്ടാവും, മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇപ്പോൾ ഗ്രാൻഡ് കാർഡോൺ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ വൈഫ് അലീന കാർഡോൺ ആണെങ്കിലും വേറെ ഫേമസ് ആണെന്ന് പറയാനായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും, അതായത് നമ്മൾ ഏത് ഏജ് ലെവലിലാണെങ്കിലും നമ്മൾ ഒരു സെല്ലറായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യണം. നമ്മൾ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യണതിനനുസരിച്ച് നമ്മൾക്ക് നമ്മളായിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഒരു നല്ലൊരു സെല്ലറായിരിക്കണം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ഏത് സാഹചര്യം ആയിരിക്കണം. ഇപ്പോൾ ഒരു കൊച്ചാണെങ്കിൽ കൂടെ കൊച്ചിന് ഭക്ഷണം വേണമെന്ന് പറയുന്നത് കരച്ചിട്ടൂടെയാണ്, അല്ലെങ്കിൽ അവർ വാശി പിടിക്കുന്നതിലൂടെ. അതേപോലെ തന്നെ ഒരു മെച്ചുവറായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടെ നമ്മൾ നല്ലൊരു സെല്ലിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സെല്ലറാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമുക്കൊരു ജോലിക്ക് പോകാമെന്ന് തന്നെ ആലോചിച്ചിട്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു ജോലിയിൽ നിൽക്കുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഏത് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും സെല്ലിങ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഒരു സെല്ലറായിരിക്കണം എന്നാണ് ഗ്രാൻഡ് കാർഡോൺ. അപ്പം ഈ ബുക്കിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സെൽ 100% ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. അപ്പം അതെന്താന്ന് വെച്ചാൽ, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എന്താണെങ്കിലും കൂടെ നമ്മൾ അതിൽ 100% സാറ്റിസ്ഫൈ ആവണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കതിൽ 100% ആ പ്രോഡക്റ്റിൽ 100% വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വിൽക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ എന്നാണ് ഗ്രാൻഡ് കാർഡോൺ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഗെറ്റ് ഔട്ട് ഓഫ് സെയിൽസ് ബിസിനസ് ആൻഡ് ഗെറ്റ് ഇൻ ടു എ പീപ്പിൾ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിട്ടിട്ട് നമ്മൾ ഗെറ്റ് ഇൻ ടു എ പീപ്പിൾ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ട ഒരാൾ, അപ്പോൾ അവരെയാണ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബേസിക്കലി ഏത് ബിസിനസ് എടുത്താൽ കൂടെ നമുക്ക് വരുന്നത് കോമൺ ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ബിസിനസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബ്ലം, കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ബിസിനസ് നിലനിൽക്കുള്ളൂ. അപ്പം ഈ പ്രോബ്ലം നമ്മളെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുതായിട്ട് ഇരിക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമറെ നമ്മൾ കൺവിൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യം വിൽക്കാൻ പറ്റുള്ളൂ. കസ്റ്റമറെ മനസ്സിലാക്കുകയും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിലൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പീപ്പിൾ ബിസിനസ് തന്നെ, അതായത് പ്രോഡക്റ്റ് ബിസിനസ് അല്ലെങ്കിൽ സർവീസ് ബിസിനസ് മാറ്റിയിട്ട് ഒരു പീപ്പിൾ ബിസിനസ്സിലേക്ക് പോകണം എന്നാണ് ഈ ബുക്കിലൂടെ പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എഗ്രി വിത്ത് യുവർ കസ്റ്റമർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം കസ്റ്റമർ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന ചോദ്യങ്ങൾ നമ്മൾ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ എതിരായിട്ട് പറയാതെ അത് എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് അവരിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എതിർത്ത് പറയുവാണെങ്കിൽ അവരുടെ അടുത്തും ഒരു ഓപ്പോസിറ്റ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതിനെ എതിർത്ത് വെക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അപ്പോൾ നേരെ മറിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സജഷനിലൂടെ അത് എതിർത്ത് പറയുവാണെങ്കിൽ പ്രശ്നമില്ല. എതിർത്ത് പറയുകയല്ല, അതൊരു സജഷൻ മാതിരി പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഒരാളുടെ ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എതിർത്തൊരു കാര്യം പറയുവാണെങ്കിൽ അവർക്കത് വേഴ്സായിട്ട് ഫീൽ ചെയ്യും, അല്ലെ അവരെ താഴ്ത്തി കെട്ടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പം എല്ലാ ഏതാൾക്കാരാണെങ്കിലും അവരെ താഴ്ത്തി പറയുവാണെങ്കിൽ അവർ അതിനിടെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എതിരായിട്ട് അവർ പ്രവർത്തിക്കും. അപ്പം നമ്മൾ എന്ത് കസ്റ്റമർ എന്ത് പറഞ്ഞാലും നമ്മൾ
സമ്മതിച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പം എതിർത്ത് പറയുവാണെങ്കിൽ അവർക്ക് ടെൻഷൻ കൂടുകയും അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമുക്കറിയാലോ, നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ അയാൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാലോ. അത് എത്രമാത്രം സത്യമാണെന്ന് നമ്മുടെ ലൈഫിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അതേപോലെ ആണ് നമ്മൾ ഒരു കസ്റ്റമറോട് എഗ്രി ചെയ്യുന്നത്. പീപ്പിൾ ലവ് പീപ്പിൾ ദേ ലൈക്ക് എന്നാണ് പറയുന്നത്. ഞാൻ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ടേക്ക് മാസീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്. ടേക്ക് മാസീവ് ആക്ഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാമെന്നാണ് പറയുന്നത്. സെല്ലിങ്, സെയിൽസ്, മാർക്കറ്റിംഗ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിന് പറ്റിയ ബെസ്റ്റ് ബുക്കാണ് 10x റൂൾ എന്നുള്ള ബുക്ക്. അപ്പം 10x റൂളാണ് മാസീവ് ആക്ഷനെ കുറിച്ച് ഭയങ്കര രീതിയിൽ പരാമർശിക്കുന്നത്. അപ്പം ഞാൻ 10x റൂൾ എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. 10x റൂളിലെ മാസീവ് ആക്ഷനാണ് ഇവിടെ മാസീവ് ആക്ഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മാസീവ് ആക്ഷനിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സെയിൽസ് പേഴ്സൺ ആകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബിൽഡ് യുവർ ഓൺ പവർ ബേസ് എന്നാണ് പറയുന്നത്. അപ്പം ബിൽഡ് യുവർ ഓൺ പവർ ബേസ് എന്ന് ഗ്രാൻഡ് കാർഡോൺ ഉദ്ദേശിക്കുന്നത് ഒരു പവർ ബേസ് എന്ന് വെച്ചാൽ നമുക്ക് പവർ ആയിട്ടുള്ള ഒരു അടിത്തറ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അടിത്തറ എന്ന് പറയാൻ നേരത്തും നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് സെല് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിനേടും ഫ്രണ്ട്സിനേടും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു മുഴുവൻ. അപ്പം അങ്ങനെ സെല് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ സെയിം പരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ നേരത്ത് അവരെ നമ്മളെ ഓർക്കുകയും അതിന് അപ്പോൾ അങ്ങനെ അവൻ ചെയ്യുമല്ലോ അല്ലെങ്കിൽ അവൻ ആ കാര്യം അറിയാമല്ലോ എന്നും ഓർത്ത് നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബേസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഷോ ദം ഡോണ്ട് ടെൽ ദം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവരോട് പറയരുത് അല്ലെങ്കിൽ വേറൊരാൾക്കാരോട് പറയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് നമ്മൾ അവൻ ചെയ്യുമെന്നുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയും അത് ചെയ്ത് കാണിക്കാൻ നേരത്താണ് നമ്മളോടുള്ള ബാക്കിയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ വളരുള്ളൂ. അപ്പം അങ്ങനെ വിശ്വാസങ്ങൾ വളർന്നാൽ മാത്രമേ അവനത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു മാസീവായിട്ടുള്ള നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അപ്പം ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം. അപ്പോൾ 10x റൂളിലും ബേസിക്കലി ഓതർ പറയുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് കാർഡോൺ പറയുന്നത് ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ ചുറ്റിനുള്ള ടി വി, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ന്യൂസാണ് അധികം സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു 80% കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് ഇൻഡൾജ് ചെയ്യണം. നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവിലേക്ക് ആക്കണം. അതായത് നമുക്ക് എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വന്നാലും അത് കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കാനുള്ള കഴിവ് നമ്മളുടെ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു വലിയ ലെവലിൽ ഒരു ഗ്രേറ്റർ അച്ചീവ്മെൻറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഞാൻ ഒരു മാസ്റ്റർ മൈൻഡ് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പം സെൽഫ് ഡെവലപ്പ്, അപ്പം നമുക്ക് മ്യൂച്വലി ഹെൽപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.